സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിലേക്ക് പോവുകയാണ്. യു ഡി എഫിന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം അവിടെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അനക്സിന് മുന്നിൽ അവിടെ ജീവനക്കാരും സമരക്കാരും തമ്മിൽ ചില വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഐശ്വര്യയുണ്ട് അവിടെ നിന്നും വിവരങ്ങളുമായി. ഐശ്വര്യ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? രേണുക, നമുക്കറിയാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമര ഗേറ്റിന്റെ മുന്നിലും ഒപ്പം തന്നെ ഈ അനക്സിന്റെ സെക്രട്ടേറിയറ്റ് അനക്സിന്റെ മുന്നിലുമായി രണ്ട് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൃത്യമായി യു ഡി എഫിന്റെ സമരക്കാരെ അത്തരത്തിൽ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് പോലീസ് ഒരുക്കിയിരുന്നത്. പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് അനക്സിന്റെ മുമ്പിലാണ് ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരും ഒപ്പം തന്നെ സമരക്കാരും തമ്മിലുള്ള ഒരു വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. പോലീസ് ഇടപെട്ടാണ് ഇപ്പോൾ അനുനയ ശ്രമം പുരോഗമിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ തിരികെ പറഞ്ഞയക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. കാരണം സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്താൽ ഇവിടെ യു ഡി എഫ് പ്രവർത്തകർ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കാരണം മുഖ്യമന്ത്രിയുടെ അടക്കം പരിപാടികൾ കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങിയെത്താൻ സമയമായിരിക്കുകയാണ്. ആ സമയത്ത് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നയം. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കൃത്യമായ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബാരിക്കേഡ് വെച്ച് യു ഡി എഫിന്റെ സമരം തടഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഇതുവരെ മടങ്ങിപ്പോകാൻ തയ്യാറായിട്ടില്ല. പോലീസ് അന്വയിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും അവരോട് തിരികെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും അവർ മടങ്ങിപ്പോകാൻ തയ്യാറായിട്ടില്ല. ഇവിടെ തന്നെ തുടരുകയാണ്. ഒപ്പം തന്നെ ഈ യു ഡി എഫ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രേണുക, ശരി, അവിടെ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് ഐശ്വര്യ നൽകുന്ന വിവരം. എന്തായാലും മുഖ്യമന്ത്രി അല്പസമയത്തിനകം അവിടേക്ക് എത്തും എന്ന വിവരവുമുണ്ട്. എന്തായാലും വലിയ ശക്തമായ സമരമാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് അവിടെ പ്രതിഷേധിക്കുകയാണ്. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. നേതാക്കൾ ഒറ്റക്കെട്ടായി, യു ഡി എഫ് നേതാക്കൾ സമരവേദിയിൽ അണിനിരക്കുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്.